ശ്രീജീവിൻ്റേത് കസ്റ്റഡി മരണം തന്നെയെന്ന് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി മുൻ അധ്യക്ഷൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. കസ്റ്റഡി മരണം മറച്ചുവെക്കാൻ പോലീസ് കള്ളത്തെളിവുണ്ടാക്കി. അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ അങ്ങനത്തെ മനുഷ്യാവകാശ ലംഘനവും ക്രൂരതയും 100% ശ്രീജീവിൻ്റെ മരണം കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് ആണെന്നുള്ള യാതൊരു സംശയവുമില്ല. ശ്രീജീവിനെ കസ്റ്റഡിയിലെടുത്തു രാത്രി 11 മണിക്ക്. ചെറിയ ഒരു മൊബൈൽ മോഷൻ കേസിലാണ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, ലോക്കപ്പിലിടുന്നു, മർദ്ദിക്കുന്നു. പിന്നെ അവശനായപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അവിടെ സ്റ്റൊമക്ക് വാഷ് ചെയ്യുന്നു, അട്രോപ്പിൻ കുത്തിവെക്കുന്നു, വാർഡിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ചികിത്സിക്കുന്നു. കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ മരണമടയുന്നു. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് പരിശോധിച്ചു ഞങ്ങൾ. ലോക്കപ്പിൽ ഫുരിടാൻ വച്ച് ശ്രീജീവിന് പോകാൻ പറ്റുമോ നോക്കിയപ്പോണ്ടോ, പറ്റത്തില്ല. കാരണം 60 ഗ്രാമിന് മുകളിലും 60-നും 100-നും ഇടയ്ക്കുള്ള ഗോണ്ടിച്ച് വേണം. അതൊന്നും ഇത് ഒരു കള്ളാസി പൊതിഞ്ഞിട്ട് ഈ അണ്ടർവെയറിൻ്റെ ഉള്ളിലാക്കി ഒളിച്ചു വെച്ച് പോകാനായിട്ട് പറ്റില്ല. ഇത് ഫൈനലായിട്ട് ഡിസ്പോസ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു, ദ സ്റ്റേറ്റ് പോലീസ് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദാറ്റ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് കോമ്പറ്റൻറ്റ് പേഴ്സൺസ്. അത് കഴിവുള്ള ആൾക്കാർ വേണം ടീമിൽ. അത് കംപ്ലയിൻസ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലായിരിക്കണമെന്നാണ് എൻ്റെ ഓർമ്മ. അതൊന്നും ആയിട്ടില്ല. ഇതിനെ തുടർന്ന് മേൽ നടപടി, അതിന് പല പ്രഷേഴ്സുകളിലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. അല്ലെങ്കിൽ പണ്ടേ കൊണ്ട് തീരുമാനമായിരുന്നല്ലോ, നടപടി എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീജീവിന് ഇപ്പം നിരാകാരം കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നോട്ടേ തുടങ്ങിയത്. പക്ഷേ ശ്രീജീവിന് പോകാമായിരുന്നു, അവിടെ അവരുടെ മദറിനും ഹൈക്കോടതി പോയിട്ട് ക്ലാരിഫിക്കേഷൻ മേടിക്കാമായിരുന്നു ഇതിൻ്റെ സ്റ്റേ ഓർഡറിൻ്റെ.